മിന്നാ മിനുങ്ങി മിന്നും മിനുങ്ങി മറയുന്ന സൂര്യൻ ഇന്നലെ ഈ തറവാ കണ്ടത്തിൽ വിത്തേറിയാനായി ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഡയമണ്ട് കപ്പസിന്റെ അടുത്ത വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കുക, ഞങ്ങൾ പതിവിലും കുറച്ച് ലുക്കായിട്ട് വന്നിരിക്കുന്നത്. എന്താ സംഭവം, വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാ. പക്ഷെ യൂട്യൂബ് വീഡിയോ അല്ല, നമ്മള് വേറെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായി റീൽസ് ഒക്കെ എടുത്തിട്ട്. അപ്പൊ ഇന്ന് പതുക്കെ ഒന്ന് ഒരുങ്ങി നിൽക്കുകയായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങളൊക്കെ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ, ഞങ്ങൾ ഇന്ന് ഇങ്ങനെ ഇരുന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ന്യൂസ് കുറച്ച് പാട്ട് പാടി. മീൻസ് കുറച്ച് പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളങ്ങനെ കുഞ്ചൂസിന് പാട്ട് കേൾപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കേൾപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറച്ച് നമ്മുടെ മണിച്ചേട്ടൻ്റെയും പിന്നെ കുറച്ച് ഒരു ഇമോഷണൽ ആയിട്ട് ടച്ച് ചെയ്യുന്ന കുറച്ച് നാടൻ പാട്ടുകളും കാര്യങ്ങളൊക്കെ പാടി. അപ്പോൾ ഞങ്ങൾ എന്ത് ചോദിച്ചറിയോ, ഇന്ന് നമുക്ക് നമ്മുടെ ബാക്കി എല്ലാ ഷൂട്ടും കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിക്ക് കൂടി ആ സോങ് ഒന്ന് കേൾപ്പിച്ചു കൊടുക്കാൻ വിചാരിച്ചു. കാരണം നമ്മൾ ലൈവ് ഒന്ന് പാടാന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ച് എല്ലാവർക്കും അലമ്പായിരിക്കില്ലേ, ഇതാകുമ്പോൾ താല്പര്യമുള്ളവരല്ലേ കാണുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, ആരും വേണ്ടി കുറച്ച് ട്രിബ്യൂട്ട് ഐറ്റംസ് ആൻഡ് സോങ്സ്. ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടൊട്ടുള്ള ബെല്ലൈക്കൻ കൂടി ഞെക്കി ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കും കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ പാടാല്ലേ. ഇഷ്ടപ്പെട്ടാണെങ്കിൽ മാത്രം കേട്ടോ എല്ലാവരും. ഞാൻ പണ്ടത്തെ പാട്ടിലൊക്കെ പറയണ പോലെ എല്ലാവരും എന്തോ വാതിലൊക്കെ അടച്ചിട്ടിരുന്നിട്ട് കാണാൻ ശ്രമിക്കുക. സംഭവം ക്യാമറയിൽ നല്ല ബ്രൈറ്റ്നെസ് ഒക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും പുട്ടിയിട്ട് പുട്ടിയിട്ട് പറയണ്ട കേട്ടോ, ബ്രൈറ്റ്നെസ് ഒക്കെ കൂട്ടി വെച്ചാണ്. ക്യാമറ ബാക്ക് പോണ്ടേ. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ എല്ലാവർക്കും, ഞാൻ പാടുന്ന ഒരു അഞ്ച് പാട്ടാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെല്ലാം നല്ല മെലഡി സോങ്സ് പോലത്തെ പാട്ടുകളാണ്. ഫസ്റ്റത്തെ പാട്ട് ഒരുവിധം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഉർമി സിനിമയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പ നമ്മുടെ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. കുറേശ്ശെ കുറേശ്ശെ പാടായ എല്ലാ പാട്ടുട്ടോ. അപ്പോൾ തുടങ്ങാലേട്ടാ. ഓക്കെ. അപ്പ നമ്മടെ കുമ്പാളത്തൈ, അമ്മേ നമ്മടെ ജിരാഗത്തൈ, കുമ്പാളം പൂത്തതും കായ പറിച്ചതും കറിക്കാരിഞ്ഞതും നെയ്യിൽ പോരിച്ചതും നീയറിഞ്ഞോ നീയറിഞ്ഞോ കറുത്ത പെണ്ണെ കുഞ്ഞേലേ, നീയറിഞ്ഞോ നീയറിഞ്ഞോ കറുത്ത പെണ്ണെ, കണ്ടോ എന്നാട്ടാരെ കണ്ടോ എന്നാട്ടാരെ, ഉണ്ണിടമ്മയെ കണ്ടോരുണ്ടോ, കാലമതി കാലേ കൂരേന്ന് പോയില്ലേ, തിരികെ വന്നപ്പോ കണ്ടില്ലോളെ, കഞ്ഞി കുടിക്കാണ്ട് പഴം കഞ്ഞി കുടിക്കാണ്ട് നേരം പുലർക്കാലേ പോയതാണേ, മേലെ കണ്ടത്തിൽ വിത്തേറിയാനായി, നേരം പുലർന്നപ്പോ പോയതാണേ, മിന്നാ മിനുങ്ങി മിന്നും മിനുങ്ങി, എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ, മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ, മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിൻ്റെ കളയരുതേ, നിഴലു
പോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നിഴലു പോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നീ തന്ന കുഞ്ഞു നുറുങ്ങു വെട്ടം പടിഞ്ഞാറു സൂര്യൻ തനെ മറയുന്ന സൂര്യൻ ഇന്നലെ ഈ തറവാട്ടില് തത്തിക്കളിച്ചൊരു പൊൻ സൂര്യൻ തെല്ലു തെക്കേ പൂറത്തെ മുറ്റത്തെ ആറടി മണ്ണിലുറങ്ങയല്ലോ തെല്ലു തെക്കേ പൂറത്തെ മുറ്റത്തെ ആറടി മണ്ണിലുറങ്ങയല്ലോ അന്നേതോ കർക്കിടരാവ് ഉണ്ണാതുറങ്ങുന്ന രാവ് അന്നല്ലോ പെണ്ണു ചിരുതാ വേദനയോടെ പെറ്റവനെ തെല്ലു തെക്കേ പൂറത്തെ മുറ്റത്തെ ആറടി മണ്ണിലുറങ്ങയല്ലോ തെല്ലു തെക്കേ പൂറത്തെ മുറ്റത്തെ ആറടി മണ്ണിലുറങ്ങയല്ലോ അപ്പോ പാട്ടൊക്കെ എല്ലാരും കേട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യ. സംബന്ധിച്ച് കഴിഞ്ഞാ എനിക്ക് കൊറേ നേരം ഇങ്ങനെ പാടാൻ പറ്റില്ല. കേതയ്ക്കും ഇപ്പത്തെ അങ്ങനെയാണല്ലോ, കേതപ്പുണ്ട്. എല്ലാ പാട്ടിന്റെ ഫുൾ വരിയൊക്കെ അറിയാം, പക്ഷെ എന്താ പറയാ, കേതയ്ക്കണോണ്ട് എനിക്ക് പാടാൻ എന്താ സംഭവം ഞങ്ങള് ഇങ്ങനെ പാട്ട് നേരത്തെ അവിടെ ഇരുന്ന് പാടിക്കൊണ്ടിരുന്ന സമയത്ത് എന്താ പറയാ, മണിച്ചേട്ടിന്റെ കുറച്ച് സോങ്ങൾ വെച്ചിട്ടായിരുന്നു അത് തുടങ്ങിയത് അല്ലേ. മണിച്ചേരനെ ട്രിബ്യൂട്ട് ചെയ്യാന്ന വിചാരിച്ചു. പിന്നെ കൊറേ പാട്ടില് എനിക്ക് മണിച്ചേരന്റെ പാട്ടൊക്കെ നിങ്ങൾ കേട്ടിണ്ടാവല്ലോ, ഭയങ്കര എനർജറ്റിക് ആണ്. കൊറേ പാടുമ്പോ ഞാൻ കേതയ്ക്കും നഷ്ടപ്പെട്ട ഏറ്റവും വലിയൊരു അതെ കലാകാരനാണ്. അപ്പൊ ആളുടെ പാട്ടൊക്കെ നമ്മള് കേൾക്കാറുണ്ട്. പിന്നെ ഇപ്പത്തെ നാടൻ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നാടൻ പാട്ട് പോലെ ഒന്നുമല്ല, ഒത്തിരി മാറി ശൈലിയൊക്കെ. പണ്ടത്തെ നാടൻ പാട്ടിന്റെ അത്രയൊന്നും ഇപ്പത്തെ നാടൻ പാട്ടൊന്നും വലിയ രസം വരില്ല. സത്യം വലിയ വീഡിയോ ഒന്നും അപ്പൊ അതെ, പഴയ നാടൻ പാട്ടൊക്കെ കൊറേ ഉണ്ട് കേട്ടോ, കൊറേ പാട്ടുകളുണ്ട്. അതൊക്കെ കേൾക്കാൻ നല്ല രസമാണ്, നമുക്ക് കേട്ടിരിക്കാൻ നല്ല രസമാണ്. എന്താ പറയാ, ഇപ്പത്തെ കൊറേയൊക്കെ മാറി ഡി ജെ റീമിക്സ്. അതല്ല, അങ്ങനെ മണിച്ചേട്ടന്റെ കൊറേ പാട്ടുകൾ അല്ലാതെ ഇഷ്ടംപോലെ നാടൻ പാട്ടുകളൊക്കെ ഒരുപാടുണ്ട്. എന്താ പറയാ, അതൊക്കെ ഇപ്പം ചിലപ്പോ സത്യം പറഞ്ഞാൽ അന്യം നിന്ന് പോകുന്ന ഒരു കലാരീതി എന്നൊക്കെ പറയാം. കാരണം അതിന്റെ ട്യൂണ് ശൈലി ഒക്കെ മാറി തുടങ്ങി. അപ്പൊ നമ്മുടെ കൊച്ചു വീഡിയോ നമ്മളിന്ന് വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എഡിറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങള് പിന്നെ വിചാരിച്ചു, ഞങ്ങൾക്ക് നാളെ ഇടാന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങക്ക് ഈ ഇത് ഞങ്ങൾ അൺഎക്സ്പെക്ടഡ് ആയി എടുത്ത വീഡിയോ ആണ്. കാരണം റീൽസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഞങ്ങൾ റീൽസ് എടുത്തിട്ട് കുഞ്ചൂസിന് ഹെഡ്സെറ്റ് വെച്ച് കേൾപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഞാൻ രാത്രി ഇടയ്ക്ക് കിടക്കുമ്പോൾ വെറുതെ പാടുമല്ലോ, നമുക്ക് സിനിമ പാട്ടൊന്നും അത്രയ്ക്ക് പറ്റില്ല. ഇതൊക്കെയാണ് ഇങ്ങനെ പണ്ട് ചെറുപ്പം തൊട്ട് ചെറുതായി വീട്ടിൽ അച്ഛൻ നന്നായി നാടൻ പാട്ട് പാടും. കൊച്ചു വീഡിയോ ആണ്, ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാം. അതെ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, കാരണം ഇത് കുഞ്ഞു വീഡിയോ ആണ്, ഇഷ്ടപ്പെടുന്നല്ല. എന്നാലും നമുക്ക് കൂടുതലും ഒരു കാര്യം എന്ന് വെച്ചാൽ കൊറേ പേര് നമ്മളെ കണ്ടന്റില്ല അഗതി അടിക്കിട്ടൊക്കെ അവർ കൊറേ കമന്റുണ്ട്. അപ്പൊ എനിക്ക് സംഭവിച്ചാൽ ഞാൻ വ്ളോഗിനോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം, എവിടെയെങ്കിലും ഒക്കെ ട്രാവല് പോവുക അങ്ങനെയൊക്കെ. വ്ളോഗ് ചെയ്യാനാണ് രണ്ടാൾക്കും താല്പര്യം. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ ഞാൻ ഇങ്ങനെ ഇരിക്കുക. അധികം യാത്ര ഒന്നും സത്യമാണ് ഞങ്ങൾക്ക് അഭിനയിക്കണമെന്ന് അറിയില്ല, അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ. അഭിനയിക്കാൻ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി വെക്കൂട്ടോ, പക്ഷേ ഇഷ്ടം പോലെ
ബ്ലോപ്പേഴ്സ് ഒന്നും കാണാത്തോണ്ടാണ് ചിരിച്ച് ചിരിച്ച് ഒരു വീഡിയോ എടുക്കണമെങ്കിൽ എത്ര നേരാണെന്നറിയാം. അതുകൊണ്ടാണ് പിന്നെ നമ്മളൊക്കെ നമ്മൾ രണ്ടുപേര് കുറെ പേർക്കൊക്കെ ബോറടിക്കും, നമ്മൾ രണ്ടുപേരുള്ളൂ കുറെ അതൊക്കെയാണ് കുഞ്ചസൊക്കെ വന്നിട്ട് നമുക്ക് കുറെ ട്രാവൽ ഒക്കെ ചെയ്യാം, എന്നിട്ട് കുറെ ട്രാവൽ വീഡിയോസ് വ്ളോഗ് ഒക്കെ ചെയ്യാം. പിന്നെ ഇപ്പൊ നമ്മള് വീട്ടിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഒതുങ്ങനെ കുറച്ച് കണ്ടന്റ് ഒക്കെ വെച്ചിട്ട് രണ്ടുപേരും ജോലിക്ക് പോകുന്നുണ്ട്, അപ്പൊ പിന്നെ ഞങ്ങള് ശനി ഞായറും കിട്ടുമ്പോ മാക്സിമം വീഡിയോ എടുത്ത് വെച്ചിട്ടാണ് അപ്ലോഡ് ചെയ്യണത്. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളില്ലേട്ടാ അവസ്ഥ. അപ്പൊ ഇതുവരെ നിങ്ങൾ എല്ലാരും നമ്മുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനി നിങ്ങളുടെയൊക്കെ വലിയ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. പിന്നെ നമുക്ക് കൊറേ വീഡിയോസിൽ കൊറേ നെഗറ്റീവ് കമന്റ് ചെയ്തു, അപ്പൊ അതിന്റെ താഴെ ഒന്നും വേറെ ആരും ഒന്നും പോയി കമന്റ് ചെയ്യണം. അത് എന്തോ ആയിക്കോട്ടെ, അങ്ങനെ പോകട്ടെ, നമ്മള് അന്ന് നിങ്ങളൊക്കെ പറഞ്ഞാലും നമുക്കേ മനസ്സിലാവുള്ളൂ, റെസ്പോണ്ട് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ കുറച്ചു നേരം കുറച്ചിട്ട് പൊക്കോളൂ. ഓക്കെ, അപ്പോ നാളെ അടിപൊളി വീഡിയോ ഉണ്ട്, അപ്പോ അതുവരെ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്ക. മീൻസ് ഇത് ഇന്ന് പോസ്റ്റ് ചെയ്യും, നാളെ അടിപൊളി വീഡിയോ വരുന്നുണ്ട്. കാരണം ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ട് എടുത്ത വീഡിയോ ആണ്, ഒരു സ്ട്രിക്റ്റ് ആണ് പക്ഷെ കുറച്ച് കഷ്ടപ്പെട്ട വീഡിയോ ആണ്. അപ്പോ എല്ലാരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ വന്നിട്ട് എന്താ പറയുക, ഇനി നമ്മളെ റീൽസ് വീഡിയോസ് ഒക്കെ ആനുവിന്റെ ചാനൽ ഉണ്ടല്ലോ, മറ്റേ എന്താണെങ്കിൽ പറയാം ഇറ്റ്സ് മീ ആൻ, അതും സെർച്ച് ചെയ്തൊന്നും കാണില്ലാട്ടാ. അതിന്റെ ആ 500 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ, കമന്റ് റീൽസ് ഒക്കെ അതിൽ അപ്ലോഡ് ചെയ്യുക. കാരണം ഇപ്പൊ കോപ്പി റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ വന്നാലോ എന്ന് പേടിച്ചിട്ടാണ്, വേറൊന്നല്ല. ഓക്കെ, അപ്പോ വീണ്ടും അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരെ, ഇറ്റ്സ് മീ യുവർ അഖിൽ രാമചന്ദ്രൻ, അതൊക്കെ പറയാം ഒരു മിനിറ്റ്. എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ആ ലുക്ക്? ഞാൻ കൊടുത്ത് കൊടുക്കാറില്ല. അപ്പൊ വീഡിയോ ആയിട്ട് കാണുന്നവര്.